മിഷൻ അരിക്കൊമ്പനെ തടയിട്ട് ഹൈക്കോടതി. ആനയെ ഉടൻ പിടികൂടി കൂട്ടിലടയ്ക്കാനാകില്ല. തൽക്കാലത്തേക്ക് റേഡിയോ കോളർ ഘടിപ്പിച്ച് നിരീക്ഷിക്കാൻ നിർദ്ദേശം. അരിക്കൊമ്പന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ അഞ്ചംഗ വിദഗ്ധ സമിതിയെ കോടതി നിയമിച്ചു. ആനകളുടെ ആവാസ കേന്ദ്രത്തിൽ താമസിക്കുന്നവരെ മാറ്റിപ്പാർപ്പിക്കുന്നതാണ് ശാശ്വത പരിഹാരമെന്നും ഹൈക്കോടതിയുടെ വിലയിരുത്തൽ. അരിക്കൊമ്പനെ പിടികൂടി കൂട്ടിലടയ്ക്കുന്നതിനെ തുടക്കം മുതൽ കോടതി ശക്തമായി എതിർത്തു. ഇന്ന് അരിക്കൊമ്പനാണെങ്കിൽ നാളെ മറ്റൊരു കൊമ്പൻ വരും. എല്ലാ ആനകളെയും പിടികൂടി കുങ്കിയാനയാക്കാൻ പറ്റുമോ? ഇതായിരുന്നു കോടതിയുടെ പ്രധാന ചോദ്യം. മനുഷ്യനുള്ളതുപോലെ വന്യമൃഗങ്ങൾക്കും അവകാശങ്ങളുണ്ട്. ഇതിൽ സന്തുലിതമായ ഒരു തീരുമാനം മാത്രമേ എടുക്കാനാകൂവെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. മിഷൻ അരിക്കൊമ്പനായി വനം വകുപ്പ് പരമാവധി വാദിച്ചു നോക്കിയെങ്കിലും കോടതി നിലപാട് മാറ്റിയില്ല. അരിക്കൊമ്പൻ ഇപ്പോൾ എവിടെയുണ്ടെന്ന് കണ്ടെത്തണം. ആനയെ പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിക്കുക. ഇതിനുശേഷം ജനവാസ മേഖലയിലിറങ്ങി ആന നാശനഷ്ടമുണ്ടാകാതെ വനം വകുപ്പ് നിരീക്ഷിക്കുക. ഇതാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. അരിക്കൊമ്പനെ പിടികൂടി മാറ്റേണ്ടത് ആവശ്യമാണോ എന്ന് പഠിക്കാൻ കോടതി വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ, ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് എന്നിവർക്ക് പുറമെ അമിക്കസ് ക്യൂറിയായ അഡ്വക്കേറ്റ് രമേശ് ബാബു, രണ്ട് സ്വതന്ത്രാംഗങ്ങൾ എന്നിവരാണ് സമിതിയിലുള്ളത്. 301 കോളനിയിലെയും സമീപത്തെയും താമസക്കാരെ മാറ്റുന്നതാണ് ശാശ്വത പരിഹാരം. അടുത്ത ഘട്ടമായി ഇത് പരിഗണിക്കാമെന്നും കോടതി വ്യക്തമാക്കി. ആനയുടെ ആവാസ കേന്ദ്രത്തിൽ ജനങ്ങളെ കൊണ്ടുപോയി പാർപ്പിച്ചവരാണ് ഇതിന് ഉത്തരവാദികളെന്നും കോടതി ഓർമ്മപ്പെടുത്തി. അരിക്കൊമ്പൻ മിഷന് ഉത്തരവ് കിട്ടാൻ ആനയുടെ ആക്രമണത്തിൽ മരിച്ചവരുടെ കണക്കുകൾ, ആക്രമിക്കപ്പെട്ട വീടുകളുടെയും കടകളുടെയും വിവരങ്ങൾ എന്നിവ വനം വകുപ്പ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ആനയെ പിടികൂടി ഉൾക്കാട്ടിൽ വിടുന്നത് പരാജയപ്പെട്ട മാർഗമാണെന്നും അരിക്കൊമ്പനെ കൂട്ടിലടയ്ക്കുന്നതാണ് പരിഹാരമെന്നും സത്യവാങ്മൂലത്തിൽ വിശദീകരിച്ചിരുന്നു. അല്ല, ഒരാനയെ പിടിച്ചതുകൊണ്ട് മാത്രം തീരുമാനം, അത് ഒരു ന്യായമായ ചോദ്യമാണ്. പക്ഷെ ഇതിൽ കോടതി ഇടപെട്ടില്ലായിരുന്നു എങ്കിൽ ആനയെ പിടിച്ച് അവിടുത്തെ ഗുരുതര പ്രശ്നത്തിന് പരിഹാരം കാണാം. രണ്ട് തരത്തിൽ സമീപനം വേണമല്ലോ. ഒന്ന്, നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം എന്താണ് വേണ്ടതെന്ന് ഉന്നത തലങ്ങളിലെ തീരുമാനത്തിന് പകരം പ്രാദേശിക തലത്തിലെ തീരുമാനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിന് വേണ്ടി കൂടിയാണ് ഈ ചർച്ചകൾ നടത്തുന്നത്. ആനശല്യം രൂക്ഷമായ കോളനികളിലെ 155 കുടുംബങ്ങളെ മാറ്റുന്നതാണ് പ്രശ്നത്തിനുള്ള ശാശ്വത പരിഹാരമായി വനം വകുപ്പും കോടതിയെ അറിയിച്ചത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.